നമസ്കാരം. കാർഷിക നിയമം ഇവിടെ നടപ്പാക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരെ ഉണ്ടായ സമരങ്ങളൊക്കെ, വലിയ രീതിയിലുണ്ടായ സമരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഡൽഹി പോലുള്ള ഇടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് വില കൂടിയ വാഹനങ്ങളിലും മറ്റുമൊക്കെ വന്ന് ഒരേ സമയം നൂറുകണക്കിന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാവുന്ന മെഷീനും ജിംനേഷ്യം സഹിതം ആളുകൾ വന്ന് തമ്പടിച്ച് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് മാസങ്ങളോളം സമരം നടത്തുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അത് കത്തി കാളി നിന്ന സമയത്ത് പോലും സർക്കാർ ഒരിഞ്ച് പോലും പുറകോട്ട് പോയിരുന്നില്ല. ഏതാണ്ട് 12-ഓ 13-ഓ തവണ ഈ കർഷക സമരക്കാരുമായിട്ട് സർക്കാരിൻ്റെ പല മന്ത്രിമാർ ചർച്ച നടത്തുകയുണ്ടായി. എങ്ങോട്ടും അതൊരു സമവായത്തിലെത്തിയില്ല. ഒടുവിൽ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ വരെ, മറ്റ് എല്ലാവരും ഈ സമരത്തെപ്പറ്റി മറന്ന് ഈ സമരക്കാർ എണ്ണത്തിൽ കുറഞ്ഞ് അവിടെ ഇവിടെ മാത്രം 10-ഓ 100-ഓ ഒക്കെ ആയിട്ട് ഇങ്ങനെ തമ്പടിച്ച് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം നമ്മുടെ പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് പറയുന്നു, വേദനയോടെയാണെങ്കിലും ഞാൻ ഈ നിയമങ്ങളൊക്കെ പിൻവലിക്കുന്നുവെന്ന്. അത് കേട്ടവരൊക്കെ ആദ്യം അതൊന്ന് വിശ്വസിക്കാൻ പാടുപെട്ടു. അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ കേൾക്കുന്നത് സത്യമാണോ എന്നറിയാതെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അമ്പരന്നുപോയി. എന്താണിപ്പോൾ കാര്യം? ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതേപോലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. പക്ഷേ ഒരിഞ്ച് പോലും പുറകോട്ട് മാറിയില്ല സർക്കാർ. രാമക്ഷേത്രത്തിൻ്റെ കാര്യം വന്നപ്പോഴതേ, അതേപോലെ തന്നെ കാശ്മീരിലെ Article 370 എടുത്ത് കളഞ്ഞപ്പോഴും ഒക്കെ ഇങ്ങനെതായിരുന്നു. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു, പക്ഷേ സർക്കാർ ഒരിഞ്ച് പോലും പുറകോട്ട് മാറിയില്ല. അന്നൊന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാത്ത സർക്കാർ ഈ കാർഷിക സമരങ്ങൾ, ഈ നിയമത്തിനെതിരെയുള്ള സമരങ്ങൾ ഇങ്ങനെ പതുക്കെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നിയമങ്ങൾ പിൻവലിച്ചത് എന്നോർത്ത് അമ്പരന്ന് യാതൊരു ഉത്തരവും കിട്ടാതെ നിന്നൊരു സമയമുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടെ ഊന്നി പറഞ്ഞിരുന്നു. വേദനയോടെയാണ് ഞാൻ ഈ നിയമങ്ങൾ പിൻവലിക്കുന്നത് എങ്കിലും രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് ഞാനത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചില കോണിൽ നിന്നൊക്കെ ചില സംശയമുണ്ടായി. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അതിലും വലിയ എന്ത് രാജ്യ താല്പര്യമാണ് ഉള്ളതെന്ന്. അവരുടെ ആ സംശയത്തിനുള്ള ഒരു മറുപടി ഇന്ന് പഞ്ചാബിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങളൊരുപക്ഷെ അറിഞ്ഞു കാണണം, പഞ്ചാബിലെ ലൂധിയാനയിൽ ഒരു കോടതി സമുച്ചയത്തിൽ വലിയ ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നു. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നും കൂടെ ഓർക്കുക. അത് തന്നെയാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ആ നിയമം പിൻവലിക്കുന്നു എന്ന് മോദി അന്ന് പറഞ്ഞതിൻ്റെ ചെറിയ ഒരു ഉത്തരം അല്ലെങ്കിൽ ഉദാഹരണം. അതായത് പഞ്ചാബും അതേപോലുള്ള ഹരിയാനയും ഡൽഹിയും ഒക്കെ കേന്ദ്രീകരിച്ച് രാജ്യവിരുദ്ധരായിട്ടുള്ള വിഘടനവാദികൾ തമ്പടിക്കുന്നു, അവർ ആയുധം സംഭരിക്കുന്നു എന്ന വാർത്ത, അറിവ് ഇൻ്റലിജൻസ് വഴിയും, പിന്നെ അജിത് ഡോവൽ എന്ന ബുദ്ധിമാനായിട്ടുള്ള നമ്മുടെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അജിത് ഡോവലും അമിത്ഷായും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും മോദിയുമെല്ലാം കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ആ നിർണായകമായിട്ടുള്ള തീരുമാനം അദ്ദേഹം എടുത്തത്, ആ നിയമങ്ങൾ പിൻവലിക്കുന്നതെന്ന് പറഞ്ഞത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടെന്ന്. നമ്മളിവിടെ കുറച്ച് കൂട്ടരെ ജിഹാദികൾ, സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേർ അങ്ങ് കാനഡയിലുണ്ട്. അവർ പക്ഷേ മുസ്ലിം മതത്തിൽ നിന്നുള്ളവരല്ല, അവർ സിഖ് മതത്തിൽ നിന്നുള്ളവരാണ്. ഏതാണ്ട് ഈ തീവ്രതയുടെ കാര്യം പറയുമ്പോൾ അവരിൽ ചില കൂട്ടരും ഇതിന് കട്ടയ്ക്കോ ഇതിൻ്റെ അപ്പുറമായിട്ട് വരും. നമുക്കറിയാവുന്ന പോലെ തന്നെ പഞ്ചാബിൽ ഒരു കാലത്ത് വലിയ രീതിയിലുള്ള തീവ്രവാദം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടതാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ. അവിടെ ഈ സിഖുകാരെ കാനഡയിൽ, ഇവിടുത്തെ സുഡാപ്പികളെ, ജിഹാദികളെ ഇവിടെയുള്ള ചില സംസ്ഥാനത്തെ ഭരണാധികാരികൾ എങ്ങനെ പ്രീണിപ്പിച്ച് സൂചിപ്പിച്ച് നിർത്തുന്നു, അതേപോലെ തന്നെയാണ് അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ എന്ന ഭരണാധികാരി ഈ സിഖുകാരെയും അവിടെ സൂചിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അവർക്കവിടെ വലിയ ഫണ്ടുണ്ട്. അവിടുന്ന് ആ തുടക്കകാലത്ത്, സമരത്തിൻ്റെ തുടക്കകാലത്ത് വലിയ രീതിയിൽ ഫണ്ടിങ്ങോട്ട് ഒഴുകിയിരുന്നു. കുറേയൊക്കെ സർക്കാർ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അവർ വിചാരിച്ച രീതിയിൽ കർഷക സമരം രാജ്യം മുഴുവൻ പടരാനോ അല്ലെങ്കിൽ രാജ്യത്തിനെ വിഘടിപ്പിക്കാനോ തക്ക ശക്തിയില്ല എന്ന് കണ്ടപ്പോൾ അറ്റക്കൈക്ക് അവർ നമ്മുടെ ചെങ്കോട്ട ആക്രമിക്കാൻ വരെ തയ്യാറായതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ പതാക, ദേശീയ പതാക അവർ കെട്ടിയിരുന്ന അതിൽ വലിഞ്ഞു കയറിയിട്ട് അത് പറിച്ച് ദൂരെ കളയുന്ന, വേദനിപ്പിക്കുന്ന ആ ചിത്രം പോലും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ ഇതിൻ്റെ മറവിൽ അവർ വിചാരിച്ചത് നടക്കുന്നില്ല, എന്നാൽ ഓരോ ദിവസവും കോടികൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വലിയ സ്ഫോടനങ്ങൾക്കും വിഘടനവാദത്തിനും അവർ
എല്ലാ രീതിയിലും ഒരുങ്ങിയിരുന്നു. അത് അത്ര പെട്ടെന്നൊന്നും അടിച്ചമർത്താൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് പിൻവാങ്ങാം എന്ന നിർണായകമായിട്ടുള്ള തീരുമാനത്തിൽ നരേന്ദ്രമോദി എത്തിയത്. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് പഞ്ചാബിലെ ഒരു കോടതിയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. നമ്മുടെ അറിവിൽ അവിടെ അങ്ങനെ സ്ഫോടനം നടക്കത്തക്കതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു സ്ഥലമല്ല. ഒരുപക്ഷെ കേരളത്തിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നടന്നാലും നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഒരുപക്ഷെ ജിഹാദികളാവാം ചെയ്തത് എന്ന്. പക്ഷേ പഞ്ചാബ് പോലെ ഒരു സ്ഥലത്ത്, അവിടെ ഭൂരിപക്ഷം സിഖുകാർ പഞ്ചാബികൾ അവർ വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സ്ഫോടനം നടക്കണമെങ്കിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ചില കറുത്ത ആടുകളില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇത് രാജ്യത്തെ ഇൻ്റലിജൻസ് തലവൻ മനസ്സിലാക്കിയത് കൊണ്ടാവാം ഒരുപക്ഷെ ഇതിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞത്. അന്ന് നെറ്റിച്ചുളിച്ചവർക്കുള്ള ഉത്തരമാണ് ഇന്ന് ഈ പഞ്ചാബിലെ സ്ഫോടനം. വലിയ രീതിയിൽ അത് വളർന്നാൽ രാജ്യത്തിന് അപകടമാണ് എന്ന് മനസ്സിലാക്കിയാവാം ഒരുപക്ഷെ. ഓർക്കുക, അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നതാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അദ്ദേഹം ആ സ്ഥാനം പോലും രാജിവെച്ച് കോൺഗ്രസിൽ നിന്നും വെളിയിൽ വന്നു എന്ന് കാണുമ്പോഴാണ്, അദ്ദേഹം രാജ്യസ്നേഹിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം പോലും തിരിച്ചത്. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഇതാ ബി ജെ പിയുടെ കൂടെ കൂട്ടുകൂടാൻ പോകുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം, അപ്പോഴേ മോദി പറഞ്ഞത് എന്താണ് സത്യം എന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഏവർക്കും അറിയാവുന്ന പോലെ കാർഷിക സമരം അത് കർഷകർക്കും ഏറ്റവും കൂടുതൽ 80% ഇടത്തരക്കാരിലും താഴെയുള്ള കർഷകർക്കാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ നാടിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുപോലും പിൻവലിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തോ വലിയ ഒരു അപകടം നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ആ അപകടത്തിൻ്റെ ചെറിയ ചെറിയ അനുരണനങ്ങളാണ് ഇപ്പോൾ ഈ ലുധിയാനയിൽ, പഞ്ചാബിലെ ലുധിയാനയിലെ ഒരു കോടതിയിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർക്കുക. അത്തരം വലിയ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത ഒരു മുൻകരുതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റൂ ആ അന്ന് മോദി ഈ നിയമങ്ങൾ പിൻവലിച്ചത്. ഇനിയും എന്തൊക്കെയോ അപകട സൂചനകൾ നമ്മുടെ രാജ്യത്തെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഒരു കാലത്ത് അത്യന്തം അപകടകരമായ ഒരു വിഘടനവാദ തീവ്രവാദമായിരുന്നു ഖാലിസ്ഥാൻ്റെ എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ ഒരിക്കൽ കൂടി ഈ മണ്ണിൽ വേരുറപ്പിക്കാനോ അത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങി ഈ രാജ്യത്തെ വിഘടിപ്പിക്കാനോ അനുവദിക്കില്ല എന്നതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന നിലയിൽ മോദി വേദനയോടെ ആ തീരുമാനം എടുത്തതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.